നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇറാനും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷം വൻ യുദ്ധത്തിലേക്ക് പോകുമോ എന്ന ആശങ്കയിലാണ് ലോകരാജ്യങ്ങൾ. ഇറാനിലെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി ഇസ്രയേലിന്റെ വ്യോമ ആക്രമണം ഞെട്ടിപ്പിക്കുന്നതാണ്. ഇറാന്റെ മിസൈൽ ആക്രമണങ്ങൾക്ക് പകരമായാണ് ആക്രമണം. ഒക്ടോബർ 1-നാണ് 200-ലേറെ മിസൈലുകൾ ഇസ്രയേൽ ലക്ഷ്യമാക്കി ഇറാൻ തുടുത്തത്. ഇസ്രയേലിന് നേർക്ക് തുടർച്ചയായി ഉണ്ടാകുന്ന ആക്രമണങ്ങൾക്ക് പകരമായി ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ചതായി ഇസ്രായേൽ സൈന്യം പ്രസ്താവനയിൽ വ്യക്തമാക്കുകയാണ്. ടെഹ്റാനിൽ വലിയ സ്ഫോടനങ്ങൾ ഉണ്ടായതായി ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. മറ്റേത് പരമാധികാര രാജ്യത്തെയും പോലെ തിരിച്ചടിക്കാനുള്ള അവകാശം ഇസ്രയേലിനുണ്ട്. ഇസ്രയേലിനെയും ജനങ്ങളെയും പ്രതിരോധിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യും. ഇസ്രയേൽ സൈന്യം വ്യക്തമാക്കിയ വാക്കുകളായിരുന്നു ഇത്. ഒക്ടോബർ 1-ലെ ആക്രമണത്തെ പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായി ഇസ്രയേൽ ഇറാനിൽ ആക്രമണം നടത്തിയതിനെക്കുറിച്ച് അറിവുള്ളതായി US അധികൃതർ വ്യക്തമാക്കി. ഇറാന് നേരെ ആക്രമണം ഉണ്ടായാൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഇറാനിൻ ഭരണകൂടം വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇറാന് നേരെ ആക്രമണം നടത്താൻ ഇസ്രയേൽ തയ്യാറെടുക്കുന്നതായി ചൂണ്ടിക്കാട്ടുന്ന അമേരിക്കൻ ഇന്റലിജൻസ് രേഖകൾ കഴിഞ്ഞ ആഴ്ചയാണ് പുറത്തുവന്നത്. സമീപകാലത്ത് 2 തവണയാണ് ഇസ്രയേലിന് നേർ ഇറാൻ ആക്രമണം നടത്തിയത്. April 13-ലെ ഡ്രോൺ ആക്രമണം മുൻകൂട്ടി പ്രഖ്യാപിച്ചതാണെങ്കിലും October 1-ന് അപ്രതീക്ഷിതമായിട്ടാണ് ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രയേലിൽ വീണത്. ഈ ആക്രമണങ്ങൾ നടത്താൻ ഇസ്രയേലിനുള്ളിൽ നിന്നു തന്നെ ഇറാൻ സഹായങ്ങൾ ലഭിച്ചു എന്നാണ് വിവരം. അത് മൊസാദിന്റെ കണ്ണുവെട്ടിച്ച ഇറാന് വിവരം ചോർത്തിയ എന്നാരോപിച്ച് കഴിഞ്ഞ മാസമാണ് ഇസ്രയേലിൽ 7 ജൂതന്മാരെ അറസ്റ്റ് ചെയ്യപ്പെട്ടത്. കഴിഞ്ഞ ദിവസം നടന്ന കോടതി നടപടികളിൽ ഇവർക്കെതിരെ കുറ്റവും ചുമത്തിയിരുന്നു. കുറ്റസമയത്ത് ശത്രുക്കൾക്ക് സഹായം നൽകി, വിവരങ്ങൾ കൈമാറി എന്നീ കുറ്റങ്ങളാണ് ഇവർക്കെതിരെ ചുമത്തിയത്. ഹൈഫയിൽ താമസക്കാരായ 7 പേരാണ് പ്രതികൾ. സൈന്യത്തിൽ നിന്ന് വിരമിച്ച ഒരു പട്ടാളക്കാരനും 16-17 വയസ്സ് പ്രായമുള്ള 2 പ്രായപൂർത്തിയാകാത്തവരും സംഘത്തിലുണ്ട്. അസീസ് നിസനോവ് എന്ന ഇസ്രയേൽ പൌരനെയാണ് ഇറാൻ ചാരസംഘത്തിന്റെ തലവനായി റിക്രൂട്ട് ചെയ്തത് എന്ന് പ്രോസിക്യൂട്ടർ കോടതിയിൽ വ്യക്തമാക്കി. അലക്സാണ്ടർ സാഡിക്കോവ് എന്ന സഹായിയാണ് മറ്റ് ഏജന്റുമാരെ നിയന്ത്രിച്ചത്. 3-ഉം 4-ഉം പ്രതികൾ പ്രായപൂർത്തിയാകാത്തവരാണ്. ഇസ്രയേലിലെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളുടെ ചിത്രങ്ങൾ പകർത്തി ഇറാൻ അയച്ചു കൊടുക്കുന്നതാണ് ഇവരുടെ ജോലി. ഇവർക്ക് ഇറാനിന് ഏജന്റുമായി പണമിടപാടുകളും ഉണ്ടായിരുന്നു. ടൂറിസ്റ്റ് ഗൈഡ് എന്ന വ്യാജേനയായിരുന്നു ചാരപ്രവർത്തനം. ഇസ്രയേലിലെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾ, സൈനിക മേഖലകൾ എന്നിവ സംബന്ധിച്ച വിവരങ്ങളാണ് ഇറാൻ ഇവരിൽ നിന്നും ലഭിച്ചത്. നെവാറ്റിൻ, റമാത് ഡേവിഡ്, ടെൽ നോഫ് എന്നിവിടങ്ങളിലെ വ്യോമ താവളങ്ങളും ബിയർ ട്യൂവിയ, കിരിയാത് ഗ്യാറ്റ, അതുപോലെ തന്നെ ഇമേക് ഹൈഫർ, ഗ്ലോഡ് കോംപ്ലക്സ് എന്നിവിടങ്ങളിലെ സൈനിക താവളങ്ങളും ചിത്രീകരിക്കാൻ പ്രതികൾ ശ്രമം നടത്തിയിരുന്നു. ഹൈഫയിലെ അയൺഡോം മിസൈൽ പ്രതിരോധ സംവിധാനത്തിന്റെ ചിത്രങ്ങൾ ഇവർ കൈമാറി. സർക്കാർ കെട്ടിടങ്ങൾ, തുറമുഖ, ഹഡേര പവർ പ്ലാന്റ് തുടങ്ങിയവയുടെ ചിത്രങ്ങളും ഇവരുടെ പക്കൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. October 1-ലെ ആക്രമണത്തിൽ ഇറാൻ മിസൈലുകൾ ലക്ഷ്യവെച്ച ഗൊലാൻ ട്രെയിനിംഗ് ക്യാമ്പിന്റെ ദൃശ്യങ്ങളും സംഘം പകർത്തിയിരുന്നു. April 14-ൽ ഇറാന്റെ ഡ്രോൺ ആക്രമണം ഉണ്ടായതിനു ശേഷം നെവറ്റം എയർബേസിന്റെ ദൃശ്യവും സംഘം ഇറാനിലേക്ക് അയച്ചതായി പ്രോസിക്യൂഷൻ കണ്ടെത്തിയിട്ടുണ്ട്.